നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവർക്ക് മുന്നിൽ ശാലിമോൾ ഗർഭിണിയാണെന്ന് തെളിയുന്നതോടെ സുസ്മിത നടത്തിയ കുറ്റാരോപണങ്ങളെല്ലാം കുത്തിയൊലിച്ചു പോയില്ലേ? സത്യാമയ്ക്കുണ്ടായ അപമാനവും മാറിക്കിട്ടും. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് ശാലിനി മോളെ ഇറക്കിവിട്ട സത്യാമ്മ മോളെ പൂമാലയിട്ട് സ്വീകരിക്കും. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അപ്പോ പോകാം അല്ലേ? പോകാം മോളെ, എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ഒന്നുമില്ലെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വാർത്ത വിഷ്ണുവിനെ അറിയിക്കണം. എടുക്കുന്നല്ലോ ശാന്തിച്ചി. അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങോട്ട് പോവാന്ന. പോ. ഓം ഗണേശ്വരായ നമഃ. ഓം വക്രതുണ്ടായ നമഃ. ഓം ഗജാധിപായ നമഃ. ഓം. രാഹുകാലം തുടങ്ങിയിരിക്കുന്നു. തിരുമേനോട് ഞാൻ പറഞ്ഞില്ലേ? ശ്യാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വീഴ്ചയിൽ പരിക്കൊന്നുമില്ല, ഇവിടെ ചെറുതായിരുന്നു പേടിച്ചെന്നേ ഉള്ളൂ. അമ്മേ, എന്നാലും ഡോക്ടറെ കാണിച്ചിട്ട്. രാഘവേട്ട, ഹോസ്പിറ്റലിലേക്ക് പോയ അവര് പറയും കുറച്ച് സമയം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന്. എന്നിട്ട് ലോകത്തുള്ള എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് അവരൊരു ബില്ലടിച്ചു തരും, ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞു വിടുകയും ചെയ്യും. നമ്മൾ ഇത്ര ഒരുക്കങ്ങളൊക്കെ നടത്തി ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ച ഇവരൊക്കെ വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ ശമേ. ഹോസ്പിറ്റലിലൊക്കെ പോയി വെറുതെ സമയം എനിക്ക് എടുത്തണ്ട. സാരില്ലെന്ന് പറഞ്ഞില്ലേ? വാ മോളെ, ഇങ്ങോട്ട് ഇരുന്നോളൂ. എന്നാ ചടങ്ങ് തുടങ്ങാൻ തിരുമേനി. ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.